നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതി വിശേഷത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനം ആശങ്കകൾക്ക് ഇടവയ്ക്കുന്നതാണ്. ഇപ്പോഴിതാ ഈ വിഷയം LDF കൺവീനർ EP ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ. ബിസിനസ് കേരള മാഗസിന്റെ പുരസ്കാരദാന ചടങ്ങിൽ വെച്ചാണ് മുല്ലപ്പെരിയാർ വിഷയം റോബിൻ വേദിയിലുണ്ടായിരുന്ന EP ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എനിക്ക് EP ജയരാജൻ സാറിനോട് ഒരു അപേക്ഷയുണ്ട് എന്നും ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം മുല്ലപ്പെരിയാർ ഡാം കുറച്ച് റിസ്ക് ഏരിയയിലാണെന്ന് പറയുന്നുണ്ട്. ഇടുക്കി, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ ബാധിക്കുമെന്ന് കേട്ടു. ഞാൻ തിരുവനന്തപുരംകാരനാണെങ്കിലും എറണാകുളത്താണ് താമസിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ടെൻഷനുണ്ട്. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയാറുണ്ട്. ഒരു പ്രശ്നം വന്ന് അത് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് മുൻകൂറായി അതിനെന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുമായിരുന്നു എന്നായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ മൈക്ക് സ്വീകരിച്ച് പൊടുന്നനെ EP പ്രതികരണവും വന്നു. ഒരു ടെൻഷനും വേണ്ട, കേരളം സുരക്ഷിതമാണ്, ഇടതുപക്ഷ സർക്കാർ ഇവിടെയുണ്ട്, പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു കുഴപ്പവും കേരളത്തിൽ ഉണ്ടാവില്ല, ഐശ്വര്യമായി ഇരിക്കും എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ലിബിയയിലെ അണക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ റിവേഴ്സ് ഡയറക്ടർമാരായ ജോഷ് ക്ലെമും ഇസബെല വിംഗ്ലറും ചേർന്ന് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ലോകത്തിലെ അപകടകരമായ അണക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പരാമർശിച്ചിരിക്കുന്നത്. മഴ കനക്കുകയും കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയായി മാറുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളെ കേരളം സുപ്രീംകോടതി ധരിപ്പിച്ചിരുന്നു. എന്നാൽ അന്നെല്ലാം തമിഴ്നാടിന് അനുകൂലമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ജോ ജോസഫ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ കോടതിയിലുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം 35 ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന 2 ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അവിടെ 3000 ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ 35 ലക്ഷം വരെ അത് ബാധിക്കുമെന്ന് ലേഖനം പറയുന്നു. ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ്. UN നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു. ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട്. അവയിലേറെയും ഇന്ത്യയിലും ചൈനയിലുമാണ്. അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകട സാധ്യതകൾ കൂടുതൽ ആശങ്ക ഉയർത്തുന്നവയാണ്. നിർമ്മാണ സമയത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം സാഹചര്യങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഡാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അണക്കെട്ടുകളെ ദുർബലമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.